സംവാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. സംസാരിക്കുന്നത് ബ്രദർ ലിജോയ്സ് ബാബു, തൃശൂർ. ദൈവനാമത്തിന് മഹത്വം. ദൈവത്തെക്കുറിച്ച് രണ്ട് ഭക്തർ പറഞ്ഞിരിക്കുന്ന സാക്ഷ്യങ്ങൾ, അത് രണ്ടും ഒരേ ആശയം തന്നെയാണ്. അതിനെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർക്കെഴുതിയ 1:9 അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ദൈവം വിശ്വസ്തൻ. പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3:22-23 പ്രവാചകനായ യിരെമ്യാവ് പറയുകയാണ്, ദൈവത്തിന്റെ വിശ്വസ്തത വലിയത്. ഇവരുടെ രണ്ടുപേരുടെയും ജീവിതങ്ങൾ പരിശോധിച്ചാൽ എന്തുമാത്രം കഷ്ടതകൾ, പ്രതികൂലങ്ങൾ അവർ അനുഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ടും അവർ സാക്ഷിക്കുകയാണ്, ഞങ്ങൾ വിശ്വസിച്ച ദൈവം വിശ്വസ്തനാണ് എന്നുള്ളത്. കഷ്ടതയുടെ തീച്ചുളയിൽ കടന്നുപോയിട്ടും അവർക്ക് പറയുവാനുള്ളത് ഇതുമാത്രമായിരുന്നു, അതെ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം, അർത്ഥാൽ നമ്മൾ ആശ്രയിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. അവിടുത്തെ വിശ്വസ്തത വലിയതാണ്. 1 Corinthians 10:13 ദൈവം പരിശോധനകളിൽ നിന്ന് വിടുവിപ്പാൻ വിശ്വസ്തനെന്നും, Hebrews 10:23 വാക്തത്വങ്ങളിൽ വിശ്വസ്തനാണ് ദൈവമെന്നും നാം കാണുന്നു. യോഹന്നാൻ എഴുതിയ 1:9 പാപങ്ങളെ ക്ഷമിപ്പാൻ വിശ്വസ്തനാണ് എന്നും, തിമൊഥെയൊസിന് എഴുതിയ 2:13 ദൈവം വിശ്വസ്തനാണെന്നും അത് അവന്റെ പ്രകൃതമാണെന്നും സ്വഭാവമാണെന്നും നാം കാണുന്നു. അതൊരിക്കലും അവനെ ത്യജിക്കുവാൻ കഴിയുന്നതല്ല എന്നും അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അവന്റെ മക്കളായ നമുക്ക് എന്താണ് ഗുണം? വളരെ ലളിതമായൊരു കാര്യം, ഇത്രയ്ക്ക് വിശ്വസ്തനായ ഒരുവനെ നമുക്ക് ധൈര്യമായി ആശ്രയിക്കാം എന്നുള്ളതാണ്. ഒരു വ്യക്തി വിശ്വസ്തനാണ് എന്ന് നാം ഗ്രഹിച്ചാൽ അവനിൽ പൂർണ്ണമായും വിശ്വസിക്കും. നാം വിശ്വസിക്കുന്ന ദൈവം വിശ്വസ്തനാണ്, ആയതിനാൽ അവനിൽ നമുക്ക് ധൈര്യമായി ആശ്രയിക്കാം. അങ്ങനെ നാം ആശ്രയിക്കുന്നുവെങ്കിൽ അവരുടെ അവസ്ഥ തിരുവെഴുത്ത് പറയുന്നത് പ്രകാരമാണ്. യിരെമ്യാ പ്രവചനം 17:7-8 നാം ഇപ്രകാരം കാണുന്നു. വരൾച്ച കാലത്ത് വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം, അതെ, ആ ഭാഗ്യകരമായ അനുഭവമാണ് വിശ്വസ്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കുള്ളത്. എന്നാൽ 17:5 വായിച്ചാൽ വേറെ ഒരു കൂട്ടരെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അവർ സ്വന്തം ജഡത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അവരുടെ ജീവിതം വരണ്ടതായിരിക്കും, ശപിക്കപ്പെട്ടതായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ആരൊക്കെ ഈ വിശ്വസ്തനായ ദൈവത്തിൽ ആശ്രയിച്ചുവോ അവരുടെ എല്ലാം ജീവിതം ഫലപ്രദമായിരുന്നു. യോസഫിനെ കുറിച്ച് നാം ചിന്തിച്ചാൽ ഫലപ്രദമായ മുന്തിരിവള്ളി അനുഭവം നൽകുന്നതായിരുന്നു അവന്റെ ജീവിതം. നാം എന്തിലാണ്, അല്ലെങ്കിൽ നാം ആരിലാണ് ആശ്രയിക്കുന്നത്? സ്വന്തം ജഡത്തിലാണോ, അതോ വിശ്വസ്തനായ ദൈവത്തിലാണ്? ഇന്ന് രാവിലെ അതൊന്ന് പരിശോധിക്കുവാനിടയായെങ്കിൽ അത്ര നന്നായിരുന്നു. Song 34 ഇപ്രകാരം നാം വായിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുകയും അവന് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം നൽകുന്ന നന്മകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അവിടെ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. Song 34:6-8 നാം ഇപ്രകാരം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവരെ അവൻ രക്ഷിക്കുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവരെ അവൻ വിടുവിക്കുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവരെ അവൻ തൃപ്തി നൽകുന്നു എന്നുള്ളതാണ്. ഈ വിശ്വസ്തനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഇടയായിട്ട് തീരണം. രണ്ടാമതായി, ദൈവം വിശ്വസ്തനായതിനാൽ ആ വിശ്വസ്തത നാം പുലർത്തി, അല്ലെങ്കിൽ പകർത്തി ജീവിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്.
വിശ്വസ്തതയുള്ളവർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ആയതിനാൽ വിശ്വസ്തരായി നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. മോശയെക്കുറിച്ച് നാം ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം തിരുവെഴുത്തിൽ വായിക്കുന്നു, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ്. ദൈവത്തിലുള്ള വിശ്വാസം രക്ഷ നമുക്ക് നൽകുമ്പോൾ ദൈവത്തോടുള്ള വിശ്വസ്തത വിശുദ്ധ ജീവിതം നമുക്ക് സമ്മാനിക്കുകയാണ്. അതെ, ദൈവം, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ആ വിശ്വസ്തനായ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ട് അവന്റെ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ അനുദിനം പകർത്തി വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് അനുദിനം മുന്നേറുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.